സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ ഒന്നാം ക്ലാസ് പ്രവേശനത്തിനുള്ള കുറഞ്ഞ പ്രായം 5 ആയി തുടരുമെന്ന് വ്യക്തമാക്കി സ്കൂൾ മാനുവലിന്റെ കരട് പുറത്തിറക്കി. 1 മുതൽ 8 വരെയുള്ള വിദ്യാർത്ഥികളിൽ നിന്ന് ഒരു തരത്തിലുള്ള ഫീസും ഈടാക്കരുത്. സ്കൂൾ പ്രവർത്തനം സംബന്ധിച്ചുള്ള ആധികാരിക രേഖയായ സ്കൂൾ മാനുവലിന്റെ ഏകോപനത്തോടെയുള്ള പഠന പ്രവർത്തനങ്ങൾ വിശദമാക്കുന്ന അക്കാദമിക് മാസ്റ്റർ പ്ലാനിന്റെയും കരടാണ് മന്ത്രി വി ശിവൻകുട്ടി പുറത്തിറക്കിയത്. കേന്ദ്ര വിദ്യാഭ്യാസ നയമനുസരിച്ച് ഒന്നാം ക്ലാസ് പ്രവേശനത്തിനുള്ള കുറഞ്ഞ പ്രായം 6 ആണെങ്കിലും കേരളത്തിൽ വിദ്യാഭ്യാസ ചട്ടം അനുസരിച്ച് 5 ആയി തുടരുമെന്നാണ് മാനുവലിൽ വ്യക്തമാക്കുന്നത്. 9ാം ക്ലാസ് വരെ പ്രവേശനത്തിന് 3 മാസത്തെയും 10ാം ക്ലാസ്സിലേക്ക് 6 മാസത്തെയും വയസ്സിളവ് ജില്ലാ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർക്ക് അനുവദിക്കാം. PTA, ക്ലാസ് PTA, സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി, മാതൃസമിതി, പൂർവ്വവിദ്യാർത്ഥി സംഘടന തുടങ്ങിയ വിവിധ സമിതിയുടെ ഘടന, ചുമതലകൾ, ഫണ്ട് വിനിയോഗം എന്നിവ മാനുവലിൽ വിശദമാക്കുന്നു. PTA കമ്മിറ്റികളിൽ രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും പ്രതിനിധികളിൽ പകുതിയെങ്കിലും വനിതകളായിരിക്കണം. അധ്യാപകർ സ്വകാര്യ ട്യൂഷനും മറ്റ് സ്വകാര്യ പഠന പ്രവർത്തനങ്ങളും നടത്തുന്നില്ലെന്നും സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ഉറപ്പാക്കണം. പഠന പ്രവർത്തന മേൽനോട്ടത്തിനു നിരീക്ഷണ സമിതി രൂപീകരിക്കണമെന്ന് അക്കാദമിക് മാസ്റ്റർ പ്ലാനിന്റെ കരടിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. അധ്യാപക PTA പ്രതിനിധികൾക്കൊപ്പം തദ്ദേശ ജനപ്രതിനിധികൾ, അക്കാദമിക് വിദഗ്ധർ, പൂർവ്വവിദ്യാർത്ഥി, വിദ്യാർത്ഥി പ്രതിനിധി തുടങ്ങിയവരും ഉൾപ്പെട്ടതാകണം സമിതി. കരടു രേഖകളിന്മേൽ വിദ്യാഭ്യാസ സംഘടനകൾക്കും വിദഗ്ധർക്കും ജനപ്രതിനിധികൾക്കും 2020 നിർദ്ദേശങ്ങൾ നൽകാം. ഇവ കൂടി പരിഗണിച്ചാകും അന്തിമ രേഖകൾ തയ്യാറാക്കുകയെന്നും മന്ത്രി പറഞ്ഞു. 20 മുമ്പ് നിർദ്ദേശങ്ങൾ സമർപ്പിക്കണം. ന്യൂസ് ഡെസ്ക്, CTV, പ്രാദേശിക വാർത്താ.